വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാതെ വിഷമിക്കുമ്പോൾ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ദമ്പതികൾ ചികിത്സാ വഴികളിലേക്ക് കടക്കുന്നത് സ്വാഭാവികമാണ്. ഒന്നുകിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് സാധാരണ വന്ധ്യതാ പ്രശ്നമെങ്കിലും രണ്ടുപേരിലും ഗർഭധാരണ തടസ്സങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയും ഏറെയുണ്ട്. ഭാര്യയ്ക്ക് പി സി ഒ ഡി ആണെങ്കിൽ ഭർത്താവിന് ബീജ സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ സാധാരണ ഉള്ളതാണ്. സ്ത്രീകളിൽ അധിക പേർക്കും ഇന്നത്തെ കാലത്ത് പി സി ഒ ഡി ഉള്ളതുകൊണ്ട് സ്ത്രീകളുടെ പാർട്ട് പലപ്പോഴും മുന്നിൽ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്കാണ് പ്രശ്നമെങ്കിൽ ഇതിനിടയിലേക്ക് കയറി വരുന്ന ചില മാനസിക അസ്വസ്ഥതകൾ കൂടിയുണ്ട്. ഇത് നമ്മുടെ ചികിത്സകളെ അല്ലെങ്കിൽ ഗർഭധാരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ വല്ലാതെ ബാധിക്കും. ഉദാഹരണം, കുട്ടികളാവാതെ വന്നപ്പോൾ രണ്ടുപേരും ഡോക്ടറെ പോയി കണ്ടു. സാധാരണ പരിശോധനകളെല്ലാം നടത്തിയപ്പോൾ സ്ത്രീക്ക് ഒരു കുഴപ്പവുമില്ല. പുരുഷന് കുറച്ച് കൗണ്ട് കുറവോ ബീജങ്ങളുടെ ചലനശേഷി കുറവോ ആണെങ്കിൽ ചിലരെ സംബന്ധിച്ച് അത് മാനസിക വിഷമത്തിന് കൂടി കാരണമാകും. കുട്ടികളാവാതെ കുറച്ച് വർഷങ്ങൾ കൂടി പിന്നിട്ടവരാണെങ്കിൽ അവരെ സംബന്ധിച്ച് ടെൻഷൻ കൂടും. താൻ കാരണമാണല്ലോ കുട്ടികളില്ലാത്തത് എന്ന ചിന്ത ചിലരെ വല്ലാതെ കയറി പിടിക്കും. അത് അമിത പിരിമുറുക്കത്തിലേക്കും മറ്റ് മാനസിക പ്രശ്നങ്ങളിലേക്കും അവരെ നയിക്കും. ചികിത്സകളോട് അനുകൂലമായ സമീപനമില്ലാതിരിക്കുക, ലൈംഗിക ബന്ധത്തിന് തന്നെ താല്പര്യമില്ലാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകാം. ചിലരൊക്കെ കുറച്ചുകൂടി കടന്ന് ഭാര്യയോട് എനിക്കേതായാലും കുട്ടികളുണ്ടാവില്ല, നീ മറ്റൊരു വിവാഹം ചെയ്തോ എന്ന് വരെ പറഞ്ഞവരുണ്ട്. കടുത്ത നിരാശയിൽ നിന്നുണ്ടാകുന്ന വാക്കുകളാണിത്. ഇവിടെ തന്റെ ഭർത്താവിന് പ്രതീക്ഷയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ചികിത്സാ വഴിയിൽ പിടിച്ചു നിർത്താനും ആത്മധൈര്യം പകർന്നു നൽകാനും ഭാര്യമാർക്ക് കഴിയണം. ഒരിക്കലും ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ കുട്ടികളില്ല എന്ന സങ്കടം ഇടയ്ക്കിടയ്ക്ക് അവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്യരുത്. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ 10 മിനിറ്റ് സങ്കടപ്പെടുന്നു എങ്കിൽ ഭർത്താവ് അതിന്റെ ഇരട്ടി അവന്റെ ഉള്ളിൽ കരയുന്നവനും സങ്കടപ്പെടുന്നവനുമായിരിക്കും. അത് ചിലപ്പോൾ പുറത്തേക്ക് കണ്ടില്ല എന്ന് വരാം. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുമ്പോൾ ആയിരിക്കും ബന്ധുക്കൾ ആരെങ്കിലും ഇനിയും ആയില്ലേ എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. അതൊരു പക്ഷേ ഭർത്താവിന്റെ ബന്ധുക്കളാണെങ്കിൽ എന്റെ കുഴപ്പമല്ല മൂപ്പര കുഴപ്പമാണ് എന്നൊരു സൂചന പോലും ലഭിക്കുന്ന വാക്കുകൾ ഭാര്യമാരിൽ നിന്നും ഉണ്ടാവരുത്. പകരം ഭർത്താവിന്റെ അഭിമാനത്തിന് ഒരു പോറലും ഏൽക്കാതെ നല്ല മറുപടി നൽകാൻ ഭാര്യയ്ക്ക് കഴിയണം. ഇത്തരം കേസുകളിൽ ഭർത്താവിന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥയും വരാതിരിക്കാൻ ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം വീട്ടിലൊക്കെ ഭർത്താവിന്റെ കുഴപ്പം കൊണ്ടല്ല എന്റെ കുഴപ്പം കൊണ്ട് ാണ് ഗർഭിണിയാവാത്തത് എന്നാണ് ധരിപ്പിക്കേണ്ടത്. മറിച്ചൊരവസ്ഥയാണെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് വരാനോ അവരുമായി ഇടപഴകാനോ ഭർത്താവിന് കഴിയില്ല. ചികിത്സകളോടും താല്പര്യം കുറയും എന്ന് മാത്രമല്ല ദാമ്പത്യ ജീവിതത്തോട് തന്നെ വിരക്തിയാണ് ഉണ്ടാവുക. ബെഡ്റൂമിലെത്തിയാൽ എന്നും കരയുന്ന കണ്ണുകളും സങ്കടപ്പെടുന്ന മുഖവുമാണ് നിങ്ങൾ അയാൾക്ക് സമ്മാനിക്കുന്നതെങ്കിൽ എന്നും അത് തന്നെ തുടരാനായിരിക്കും നിങ്ങളുടെ വിധി. പകരം പുഞ്ചിരിയും സന്തോഷവുമാണോ അതാണ് നിങ്ങൾക്ക് ഹൈറായി ഭവിക്കുക. ഇതേപോലെ സ്ത്രീയിലെ പ്രശ്നം കൊണ്ട് ഗർഭധാരണം നടക്കാതിരിക്കുമ്പോൾ ഭർത്താവിന്റെ സമീപനവും പോസിറ്റീവായിരിക്കണം. കുട്ടികളാവാത്തതിന്റെ സങ്കടവും വിഷമവും ഭാര്യയോട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ ആവുന്നത് കൊണ്ടാണ് കണ്ണീരാണ്, സങ്കടമാണ്, ജീവിതം മടുത്തു എന്നൊക്കെ പലരും ആവർത്തിക്കുന്നത്. ഭാര്യയ്ക്ക് ആശ്വാസം പകരുന്നതായിരിക്കണം ഭർത്താവിന്റെ വാക്കുകൾ. എന്ത് സംഭവിച്ചാലും എന്റെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ഒരു പക്ഷേ ഒരു മരുന്നും ഇല്ലാതെ തന്നെ ഗർഭിണിയാവാൻ ഭാര്യയ്ക്ക് കഴിയും. പകരം കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളുമാണെങ്കിൽ വന്ധ്യതാ പ്രശ്നങ്ങൾ ഇരട്ടിക്കുകയല്ലാതെ കുറയുകയില്ല. അതുകൊണ്ട് കുട്ടികളാവാത്തതിന്റെ പേരിൽ ഒരിക്കലും അവളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ചിലരുണ്ട് 4 വട്ടം ഡോക്ടറെ കണ്ടാൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയാൽ ചിലവായ പൈസയുടെ കണക്ക് പറയാൻ തുടങ്ങും. ചിലയിടത്ത് കൂട്ടിന് അമ്മായിയും ഉമ്മയും ഉണ്ടാകും. വേറെ കണക്കൊന്നും അറിയില്ലെങ്കിലും മരുമോൾ ഹോസ്പിറ്റലിൽ പോയ കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്ന ചില അമ്മായിമ്മമാരുണ്ട്. എന്റെ മോൻ അധ്വാനിച്ചു കൊണ്ടുവരുന്നതൊക്കെ ഇങ്ങനെ തീരും എന്ന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ മരുന്ന് കുടിച്ച് ആ പെണ്ണിന്റെ അസുഖം മാറുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ചികിത്സാ വഴികളിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരിക്കലും ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഭാര്യ ചികിത്സയും കാര്യങ്ങളുമായി ദിവസങ്ങൾ എണ്ണിക്കഴിയുക. ഇതിലൊന്നും ഒരു താല്പര്യവുമില്ലാതെ ഭർത്താവും അങ്ങനെ ആവരുത്. ഒരാൾക്കുള്ള പ്രശ്നമാണെങ്കിലും രണ്ടാൾക്കും കൂടിയുള്ള പ്രശ്നം എന്ന രീതിയിലായിരിക്കണം അതിനെ നേരിടേണ്ടത്. നമ്മൾ ചാനലിൽ പറയുന്ന ഗർഭധാരണത്തിനുള്ള ടിപ്സുകൾ ചെയ്യുന്നതും രണ്ടുപേരും കൂടി ഒരുമിച്ചായിരിക്കണം. പി സി ഒടിക്കുള്ള കയഞ്ചിക്കുരു ഭർത്താവും കഴിക്കണം എന്നല്ല പറഞ്ഞത്. ഭർത്താവ് തന്റെ കൂടെ ഉണ്ടെന്ന് ഭാര്യയ്ക്കും ഭാര്യ തന്നോടൊപ്പം ഉണ്ടെന്ന് ഭർത്താവിനും തോന്നണം. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെക്കാൾ ഇത്തരം സമീപനങ്ങൾ നിങ്ങൾക്ക് ഫലം ചെയ്യും, മാറ്റമുണ്ടാവുകയും ചെയ്യും. ടെൻഷനും സ്ട്രെസ്സും രണ്ടുപേരിലും ഉണ്ടാക്കുന്ന ഒരു ചെറിയ വാക്കോ സാഹചര്യമോ ഇല്ലാതിരിക്കാൻ രണ്ടുപേരും ശ്രമിക്കണം. ചികിത്സകളുടെ കാര്യത്തിൽ മാത്രമല്ല ഈ ശ്രദ്ധ വേണ്ടത്. ചില ദമ്പതികൾ ആരോഗ്യപരമായും ആത്മീയപരമായുമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും. കറക്റ്റായി ഓവുലേഷൻ ദിവസമൊക്കെ രണ്ടാളും കൂടി ഒരുമിച്ചിരുന്ന് കണക്കുകൂട്ടി വെക്കും.
എന്നിട്ട് ബെഡ്റൂമിൽ പ്രവേശിച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ഒരുങ്ങിയാൽ ഒന്നുകിൽ ഭർത്താവിന് ഉദ്ധാരണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ പാതി വെച്ച് ലിംഗം കുഴഞ്ഞു പോകുന്നു, കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്ത അവസ്ഥ. അതിൻ്റെ മുന്നേ ഒന്നും ഇത്തരം ഒരു പ്രോബ്ലം ഇല്ല. ഓവുലേഷൻ ദിവസം കണക്കാക്കിയാൽ മാത്രം പ്രശ്നം. ഇനി ഭർത്താവിന് പ്രശ്നമില്ലെങ്കിൽ ഭാര്യക്കാകും പ്രശ്നം. ലൈംഗികമായി ഉത്തേജിതയാകാൻ കഴിയുന്നില്ല. ലിംഗം പ്രവേശിക്കുമ്പോൾ സ്നിഗ്ധതയില്ല, വേദന, താല്പര്യവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ളവർ ഏറെയുണ്ട്. ഇങ്ങനെ സംഭവിക്കാൻ പല കാരണങ്ങൾ ഉണ്ടെങ്കിലും ഓവുലേഷൻ ദിവസം മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളെങ്കിൽ അത് നിങ്ങളിൽ ഉണ്ടാകുന്ന പിരിമുറുക്കവും ടെൻഷനും കാരണമാണ്. ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടത് ചെയ്യുക എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓവുലേഷൻ കണക്കു കൂട്ടുന്നതൊക്കെ ഒഴിവാക്കി ശുദ്ധിയായി കഴിഞ്ഞ ശേഷം ഒന്നിടവിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഭർത്താവുമായി ഓവുലേഷൻ ഡേറ്റ് പങ്കുവെക്കാതിരിക്കുകയോ ചെയ്യുക. പഠിക്കാതെ പരീക്ഷ എഴുതാൻ പോയ അവസ്ഥയാകും ചിലർക്കുണ്ടാവുക. ഓവുലേഷൻ നടക്കുന്നതും വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നതും തുടങ്ങി സ്ത്രീ സഹജമായ എല്ലാ സ്വകാര്യങ്ങളും ഭർത്താവിനോട് പറയണം എന്നുമില്ല. ചില സാഹചര്യങ്ങളിൽ ചിലതൊക്കെ മറച്ചു വെക്കേണ്ടിയും വരും. അതൊക്കെ ബുദ്ധിപരമായി എന്താണോ വേണ്ടത് അത് ചെയ്യാൻ കൂടിയാണ് ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടത്. ഗർഭധാരണം എളുപ്പമാകുന്നത് ദമ്പതികളുടെ മാനസിക ആരോഗ്യം കൂടി സാധ്യമാകുന്നതോടെയാണ്. എന്ന് മാത്രമല്ല, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിനും നിങ്ങളുടെ മാനസിക ആരോഗ്യം ഒരുപോലെ പ്രധാനമാണ്. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.